ടാഗോർ സ്ഥാപിച്ച ശാന്തിനികേതനം വലിയൊരു സാംസ്കാരിക കേന്ദ്രമാണ്. ശാന്തിനികേതനം കാണാൻ പുറപ്പെട്ട എസ് കെ പൊറ്റക്കാട്ട് ഈ സാംസ്കാരിക നിലയത്തിന്റെ പ്രത്യേകതകൾ വിവരിക്കുന്നു. സഞ്ചരിക്കുന്ന ദീപശിഖ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പൊറ്റക്കാട്ടിന്റെ മനോഹരമായ യാത്രാവിവരണ ഭാഗമാണ് ശാന്തിനികേതനം. ബംഗാളിലെ ഗ്രാമങ്ങളിൽ കേരളത്തിന്റെ പ്രകൃതി ഭംഗി പ്രതിഫലിച്ചു കാണുന്നുവെന്നാണ് എസ് കെ പൊറ്റക്കാട്ട് പറയുന്നത്. ഇടതിങ്ങിയ തെങ്ങിൻ തോപ്പുകളുടെ പച്ചവർണ്ണ പകിട്ടോ കുന്നിൻ നിരകളുടെ നിശ്ചലമായ പശ്ചാത്തലങ്ങളോ ബംഗാളിലെ ഉൾനാടുകളെ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിലും മറ്റു രീതിയിൽ കേരളത്തിലെ ഉൾനാടുകളോട് ബംഗാളിലെ ഗ്രാമങ്ങൾക്ക് അത്ഭുതകരമായ സാമ്യമുണ്ട്. അങ്ങിങ്ങായി തെങ്ങുകളും താലവൃക്ഷങ്ങളും തലയുയർത്തി നിൽക്കുന്ന പറമ്പുകൾ, മുളങ്കൂട്ടം തെറിച്ചു നിൽക്കുന്ന മതിലുകൾ, വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽക്കുളങ്ങൾ ഇവയൊക്കെ ഭംഗിയിൽ നിരത്തിവെച്ച ഇവിടുത്തെ ചില ഗ്രാമമൂലകളിൽ വന്നു ചേരുമ്പോൾ നാം മലയാളത്തെ അനുഭവിക്കുന്നുവെന്ന് പൊറ്റക്കാട്ട് പറയുന്നു. പരന്ന നെൽപ്പാടങ്ങളുടെ കരയിൽ കാണുന്ന പുല്ലുമേഞ്ഞ കർഷക കുടിലുകൾ മലയാളക്കരയിൽ നിന്ന് ഇറക്കുമതി ചെയ്തതാണോ എന്ന് തോന്നും. ആ മാതൃകയിലുള്ള പുല്ലുമാടങ്ങൾ കേരളത്തിലും ബംഗാളിലുമല്ലാതെ ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാൻ കഴിയില്ല. ലാളിത്യമാണ് ശാന്തിനികേതനത്തിന്റെ മുഖമുദ്ര. പുല്ലുമേഞ്ഞ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും മധ്യത്തിൽ വിശ്വവിദ്യാലയം നിലകൊള്ളുന്നു. ആഡംബരങ്ങൾ ഒന്നുമില്ല, പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന സ്ഥാപനങ്ങൾ. ലളിത ജീവിതവും ഉയർന്ന ചിന്തയും എന്ന ആദർശം അവിടെ കാണാം. കൂറ്റൻ കെട്ടിടങ്ങൾ ഈ പ്രദേശത്തെ അലങ്കോലപ്പെടുത്തിയിട്ടില്ല. ഒരു ചിത്രകാരന്റെ ഭാവനയെ വികസിപ്പിക്കുവാൻ പര്യാപ്തമായ ഒരു പ്രത്യേക അന്തരീക്ഷവും കൃത്രിമമെന്ന് തോന്നാത്ത ഒരെളിയ പശ്ചാത്തലവുമാണ് കലാഭവനത്തിന്റെ പ്രത്യേകത. കലാഭവനത്തിന്റെ പടിഞ്ഞാറ് വശത്തായി സ്ഥിതി ചെയ്യുന്ന സംഗീത ഭവനത്തിൽ സംഗീതത്തിലും നൃത്തനൃത്യങ്ങളിലും അഭ്യസനം നൽകി വരുന്നു. ശ്രീനികേതനം സാധാരണക്കാർക്ക് സ്വയം പര്യാപ്തത നേടാനുള്ള സൗകര്യം ഒരുക്കുന്നു. ലളിതമാണെങ്കിലും വിശ്വഭാരതിയിലെ ഓരോ സ്ഥാപനവും ടാഗോറിന്റെ ആശയദർശനങ്ങൾക്കനുസരിച്ചാണ് രൂപമെടുത്തത്.